മലയാളികൾക്ക് ഓണം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായ ആഘോഷമാണ് വിഷു. സമൃദ്ധിയുടെ നേർക്കാഴ്ചകളിലേക്ക് മലയാളി കണികണ്ടുണരുന്ന ദിവസമാണ് വിഷു. മേടം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കാറുള്ളത്. ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഡെൻ എം ടി എൻ ഹെലോകിഡ്സ് ടീമിൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ നമ്മൾ സാധാരണ ഹലോ കിഡ്സിലേക്ക് കുട്ടികളെ ഇങ്ങോട്ടാണ് വിളിക്കാറ്. പക്ഷേ ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുട്ടികളെ അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് വിളിക്കാൻ പോകുന്നത് ശിവഗൗരിയാണ്. അപ്പോൾ ശിവഗൗരിയെ വിളിച്ചിട്ട് ശിവഗൗരിയുടെ വിഷു എങ്ങനെയുണ്ട്, വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം, ശിവഗൗരി തിരക്കിലാണോ അല്ലേന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വിളിച്ചിട്ട് ബാക്കി പറയാം. ഹലോ ശിവഗൗരി, ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ആരാണ്? ഓക്കെ, അപ്പൊ ഹലോ കിച്ചൺ നമ്പർ എല്ലായിടത്തും സേവ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ബൈ ദ വേ, ഹാപ്പി വിഷു. ഓക്കെ, വിഷു പരിപാടികളൊക്കെ എന്തായി? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. ഓക്കെ, വിഷു കൈനീട്ടൊക്കെ കിട്ടിയോ? കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഇനിയും കൊറേ പേര് തരാനുണ്ടോ? ഓക്കെ, ആദ്യം ആരാണ് വിഷു കൈനീട്ടം തന്നത്? ആദ്യം ആരാണ് വിഷു കൈനീട്ടം തന്നത്? ഓക്കെ ഓക്കെ, അപ്പോ വിഷു കണിയൊക്കെ വെച്ചോ? വെക്കുന്നില്ല അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വർഷത്തെ വിഷു അടിപൊളി ആവട്ടെ. ഓക്കെ, ഇപ്പൊ അടുത്ത് ആരൊക്കെയുണ്ട്? ഓക്കെ, എന്നാ അമ്മക്കൊന്ന് ഫോൺ കൊടുത്തേക്കൂ. ഹലോ, ആന്റിയുടെ പേരെന്തായിരുന്നു? ശാലിനി. ഓക്കെ ആന്റി, ഹാപ്പി വിഷു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം വിഷു ആയിട്ട്? നല്ല വിശേഷം. ഗൗരിയാണോ? ആ അതെ, ഞാനാണ്, ഗൗരിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് വിചാരിച്ചു സാധാരണ കുട്ടികളൊക്കെ സാറ്റർഡേ എന്നെ ഇങ്ങോട്ടാണ് വിളിക്കാറ്, അപ്പൊ വിഷു ആയിട്ട് അവരേക്ക് ഒന്ന് സർപ്രൈസ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ആ നല്ല വെറൈറ്റി ഐഡിയ അല്ലേ. ആ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ നമ്പർ ഞങ്ങക്ക് കിട്ടിയായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിഷു ഒക്കെ അടിച്ചു പൊളിക്കൂ. ഹാപ്പി വിഷു. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ ശിവഗൗരിനെ വിളിച്ചു, ശിവഗൗരിനെ കിട്ടി. അപ്പൊ നമ്മൾ അവിടുത്തെ വിശേഷമൊക്കെ അറിഞ്ഞു. അപ്പൊ എന്തായാലും ശിവഗൗരിക്കും ഫാമിലിക്കും ഹാപ്പി വിഷു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് അടുത്ത ആരെ വിളിക്കും? അടുത്ത നമുക്ക് കൃഷ്ണപ്രിയനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, കൃഷ്ണപ്രിയ അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം കൃഷ്ണപ്രിയ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായില്ലേ? സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല. ഹലോ കിഡ്സ്, ഇതാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി വിഷു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സർപ്രൈസ് ആയിട്ട് എല്ലാവരും അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ വിഷു ഒക്കെ എങ്ങനെ പോകുന്നു? എന്ത് പറ്റി, ഒരു എനർജി ഇല്ലല്ലോ വിഷു ഒക്കെ ആയിട്ട്. സർപ്രൈസ് ആയിപ്പോയി, അതാണ്. ഓക്കെ, അപ്പൊ വിഷു ഒക്കെ എങ്ങനെ പോകുന്നു? അടിച്ചു പൊളിക്കാണോ? അതെ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും അനിയനും അമ്മൂമ്മ എല്ലാവരും ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഹാപ്പി വിഷു പറയണം. ഓക്കെ, അനിയനൊന്ന് ഫോൺ കൊടുത്തോളൂ. അടുത്തില്ലേ, എവിടെ പോയി? കസിന്റെ വീട്ടിലേക്ക് പോയേക്കാണ്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? അന്ന് അമ്മക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ ഹലോ, ഞാൻ ഹലോ കിഡ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്ന് വിളിക്കുകയാണ് കേട്ടോ. ഹലോ കിഡ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്ന് വിളിക്കുകയാണ്. അമ്മൂമ്മയുടെ പേരെന്താണ്?
ഞാൻ ഗൗരി. ഹലോ, ജാനകിയാണ് വിളിക്കുന്നത്. ഓക്കെ ജാനകി അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? വിഷു ഒക്കെ എങ്ങനെ പോകുന്നു? വിഷു ഒക്കെ എങ്ങനെ പോകുന്നു? ആണോ, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിഷു ഒക്കെ അടിച്ചു പൊളിക്കൂ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ കൃഷ്ണപ്രിയയാണ് വിളിച്ചത്. അപ്പോൾ കൃഷ്ണപ്രിയയുടെ വിഷു വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ എന്തായാലും കൃഷ്ണപ്രിയക്കും ഫാമിലിക്കും ഹാപ്പി വിഷു. ഓക്കെ, അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹലോ കിഡ്സ് വ്യൂവേഴ്സ് കുറേ കുട്ടികൾ നമുക്ക് വിഷു സ്പെഷ്യൽ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അതിലൊരു വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ അയച്ചു തന്നിരിക്കുന്നത് ശിവാനിയാണ്. അപ്പോൾ ശിവാനിയുടെ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡാൻസ് വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഹലോ, അനന്ത് ആണോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഗൗരി. ഓക്കെ, ഹലോ കിഡ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇന്ന് വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവരും അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. സർപ്രൈസ് ആയോ? ഞങ്ങൾ നിങ്ങൾ വിളിക്കുന്ന വിചാരിച്ചായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ വിഷു ഒക്കെ എങ്ങനെ പോകുന്നു? വിഷുക്കണി വെച്ചോ? വിഷുക്കണി വെച്ചു. ഓക്കെ, വിഷു കൈതീട്ടൊക്കെ കിട്ടിയോ? കൈതീട്ടൊക്കെ കിട്ടി. ആരുടെ അടുത്തുനിന്നാണ് ആദ്യം കിട്ടിയത്? ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും അമ്മ മാത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിഷു ഒക്കെ അടിച്ചു പൊളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി എങ്ങോട്ടെങ്കിലും വിഷുവിന് പോവാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, വീട്ടിൽ തന്നെയാണ്. പടക്കം പൊട്ടിക്കുന്നുണ്ടോ? അതെന്തുപറ്റി, കൊറോണ ആയോണ്ടാണോ? കൊറോണയാണ്, അതുകൊണ്ട് നമ്മള് പടക്കം ഒന്നും പൊട്ടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വിഷു ഒരു അടിപൊളി വിഷു ആയിക്കോട്ടെ. ഹാപ്പി വിഷു. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അനന്തുവിനെ ആണ് വിളിച്ചത്. അപ്പൊ അനന്തുവിന്റെ വിഷു വിശേഷങ്ങളെല്ലാം അറിഞ്ഞു. അപ്പൊ അനന്തുവിനും ഫാമിലിക്കും ഒരു ഹാപ്പി വിഷു. ഹലോ, ഹലോ, റുക്കിയാണോ? അല്ല, പിന്നെ ആരാണ്? ഐഷയാണോ? ഐഷയാണ്. ഐഷക്കുട്ടി, ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ ആരാണ്? ഗൗരി ചേച്ചിയാണ്. ഹലോ കിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഹാപ്പി വിഷു. ഓക്കെ, വിഷു ആയിട്ട് എന്താണ് പരിപാടി? ഒന്നുമില്ല, പടക്കമൊന്നും പൊട്ടിക്കുന്നില്ലേ? ഇല്ല. ഇപ്പൊ റംസാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്യണല്ലേ ഇന്ന്?
റംസാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളിലാണ് അല്ലേ? റുക്കിയ ഉണ്ടോ അടുത്ത്? റുക്കിയ ഉണ്ടോ അടുത്ത്? ഇല്ല. എവിടെ പോയി? കളിക്കാൻ പോയി. ഓക്കെ, അപ്പൊ റുക്കിയ വരുമ്പോ ഞാൻ വിളിച്ചെന്ന് പറയണം. പറയോ? ഓക്കെ ഓക്കെ. ഉമ്മ ഉണ്ടോ അടുത്ത്? ഉണ്ട്. ഒന്ന് ഉമ്മക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ ഹലോ ആന്റി, ഹാപ്പി വിഷു. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പൊ ആ പ്രോഗ്രാം ഇപ്പോ ഇന്ന് നമ്മള് വിഷു ആയിട്ട് ചെയ്തതാണ്. അപ്പൊ വിഷുവിന് നമ്മള് കുട്ടികളെ അങ്ങോട്ട് വിളിച്ചൊന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ വിഷു പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അതുകൊണ്ട് പരിപാടിയൊന്നുമില്ല ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്നാലും ഐഷക്ക് ഫോൺ കൊടുത്തോളൂ. ഹലോ ഐഷ, അപ്പൊ വിഷുവായിട്ട് നമുക്കൊരു പാട്ട് പാടിത്തരുമോ? ആ പാടിക്കോളൂ. ആ തമിഴ് എങ്കിൽ തമിഴ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും റുക്കിയ വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം, ഹാപ്പി വിഷുവും പറയണം. ഓക്കെ, പറയില്ലേ? ഓക്കെ, അപ്പൊ ബൈ ബൈ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഐഷേനെയാണ് വിളിച്ചത്. അപ്പൊ ഐഷയ്ക്കും ഫാമിലിക്കും ഒരു ഹാപ്പി വിഷു. അപ്പോൾ ഇനി നമുക്ക് വേറെയും വീഡിയോസ് വന്നിട്ടുണ്ട്, അതിൽ നമുക്ക് സേറയുടെ ഒരു വിഷു സ്പെഷ്യൽ ഡാൻസ് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഹലോ, അശ്വതിയാണോ സംസാരിക്കുന്നത്? അശ്വതിയാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആ ഓക്കെ, ഞാൻ ആരാണ്? ആ അതെ, ഞാൻ ഹലോ കിഡ്സ് എന്ന് വിളിക്കുകയാണ്. അപ്പൊ നമ്മളിന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികളെ അങ്ങോട്ട് വിളിക്കാന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നല്ലതാണ്. സർപ്രൈസ് ആയോ? ഞാൻ വിളിക്കുന്നു വിചാരിച്ചായിരുന്നോ? ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ വിഷുവിന് ഞാനൊരു ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ തന്നത്? അതെ. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു വിഷു ഒക്കെ? കണി വെച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടിരിക്കാണ്. ഓക്കെ, അപ്പൊ വിഷുവിന് വേറെ എന്താ പരിപാടി? പുറത്തു പോകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കൊറോണ ആയതുകൊണ്ട് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടോ?
ചിലപ്പോഴേ കുട്ടിക്കോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വീട്ടിലുള്ള എല്ലാവരോടും ഹാപ്പി വിഷു പറയണം. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇപ്പൊ നമ്മൾ വിളിച്ചത് അശ്വതിനെയാണ്. അപ്പൊ അശ്വതിക്കും ഫാമിലിക്കും ഹാപ്പി വിഷു. ഓക്കെ, അപ്പൊ നമുക്കിനി വിഷു സ്പെഷ്യൽ ആയിട്ട് അയച്ചുതന്ന ഒരു ഡാൻസ് കാണാം. അപ്പോൾ മിന്നിയും മനിതയാണ് നമുക്ക് വിഷു സ്പെഷ്യൽ ഡാൻസ് അയച്ചുതന്നത്. അപ്പൊ അവരുടെ ഡാൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. അയച്ചു തന്ന എല്ലാ വിഷു സ്പെഷ്യൽ വീഡിയോസും അടിപൊളിയായിരുന്നു. എല്ലാ കുട്ടികളും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ജഡ്ജ് ചെയ്ത ഒരാൾക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലക്കി വിന്നർ പോലെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് ആ ലക്കി വിന്നർ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോസ് അയച്ചു തന്നതിന് ഏറ്റവും ലക്കി വിഷുവിന് ഒരു കൈനീട്ടം പോലെ സമ്മാനം കിട്ടുന്നത് ശിവാനിക്കാണ്. അപ്പോൾ ശിവാനിൻ്റെ ഡാൻസും സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് ശിവാനി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ഹലോ കിഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഇന്ന് എല്ലാ കുട്ടികളും സർപ്രൈസ്ഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും നമ്മൾ അങ്ങോട്ട് വിളിച്ചതുകൊണ്ട്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും സൂപ്പറായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസ് നിങ്ങൾ അയച്ചു തരിക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു. അപ്പോൾ ഇനി വേറൊരു ഹലോ കിഡ്സ് എപ്പിസോഡുമായി ഞാൻ വരും. ടിൽ ദെൻ, ബൈ ബൈ.